Hi friends, angane ellavarum kaathirunna OnePlus inde pudhiyoru phone vannittundu OnePlus Nord CE 4. Innu nammal nokkan povunnathu ee oru phone's specifications and features okke aanu. Ee oru phone varunnathu 25,000 price range laanu. Namukku aadi ee oru phone's display features okke onnu nokkam. 6.7 inch in full HD plus AMOLED display aanu ee oru phone koduthirikkunnathu. Adupole 120Hz inde refresh rate koduthittundu. അതുപോലെ പൻഹോൾ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ 20:9 ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്നത് 186 ഗ്രാം ആണ്. ഈ ഒരു ഫോണിൽ 10 ബിറ്റ് HDR+ എന്ന ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1100 നിറ്റ്സ് ആണ്. അതുപോലെ 2160 ഹിറ്റ്സിന്റെ PWM ഡിമ്മിംഗ് ഫീച്ചറും ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ IP54 റേറ്റിംഗ് ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ കളർ വേരിയൻസ് വരുന്നത് സെൽട്ടൺ മാർബിൾ ആൻഡ് ഡാർക്ക് ക്രോം എന്ന് പറയുന്ന രണ്ട് കളർ വേരിയൻസിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ഇതൊരു 5G ഫോൺ ആണ്. 7 5G ബാൻഡ്സ് ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിൽ IR ബ്ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ 3.5 mm ഓഡിയോജാക്ക് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടില്ല. ഇനി സ്റ്റോറേജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 8GB 128GB 8GB 256GB എന്ന രണ്ട് വേരിയൻസിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. LPDDR4X റാം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിൽ വെർച്വൽ റാം എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. അതായത് മെമ്മറി കാർഡ് നമുക്ക് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്യാം. ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻസ് തന്നെയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. ഇനി പ്രോസസ്സറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്തിട്ടുള്ള ഓക്സിജൻ OS ആണ് സോഫ്റ്റ്വെയർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്നാപ്ഡ്രാഗൺ 7 Gen 3 ആണ് കൊടുത്തിരിക്കുന്നത്. 2 years OS അപ്ഡേറ്റും 3 years സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു ഫോണിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 ആണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോൺസും വരുന്നത് മീഡിയ ടെക് ഡിമെൻസിറ്റി 7200 എന്ന പ്രോസസ്സറും ഡിമെൻസിറ്റി 7050 100 അങ്ങനെയൊക്കെയുള്ള പ്രോസസ്സറാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോൺസിലും വരുന്നത്. ഇത് അത്യാവശ്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 50 MP f1.8 അപ്പർച്ചർ വരുന്ന ഒരു മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 8 MP 2.2 അപ്പർച്ചർ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിട്ടുണ്ട്. ഇനി സെൽഫി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ f2.4 അപ്പർച്ചർ വരുന്ന ഒരു സെൽഫി ക്യാമറയാണ് ഈ ഒരു ഫോൺ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ക്യാമറയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 5500 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 100 W സൂപ്പർ ചാർജർ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടൊക്കെയാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇനി ഈ ഒരു ഫോണിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 8GB 128GB പ്രൈസ് വരുന്നത് 24,899 ആണ്. അതുപോലെ 8GB 256GB പ്രൈസ് വരുന്നത് 26,999 ആണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. കാരണം അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഒക്കെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഫോണാണ്. വാല്യൂ ഫോർ മണി ആണെന്ന് പറയാം. പിന്നെ മിക്ക വൺ പ്ലസ് ഫോണിലും ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട്. അതുകൂടി നോക്കിയിട്ട് താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഫോൺ എടുക്കാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഈ ഒരു ഫോൺ ഓക്കെ ആണ്. ഇന്ന് കുറച്ചു പേർക്കുള്ള സംശയമാണ് OnePlus Nord CE4 എടുക്കണോ അതോ നത്തിങ് ഫോൺ 2A എടുക്കണോ എന്ന്. നത്തിങ് ഫോൺ 2A വരുന്നത് മീഡിയ ടെക് ഡിമെൻസിറ്റി 7200 എന്ന പ്രോസസ്സറാണ്. എന്നാൽ OnePlus Nord CE4 വരുന്നത് സ്നാപ്ഡ്രാഗൺ 7 Gen 3 ആണ് വരുന്നത്. അപ്പോ അറിയാലോ, ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഫോൺ അങ്ങനെ പറയാം. ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിലും പ്രോസസ്സർ സ്റ്റോറേജ് എല്ലാം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫോണാണ്. അത്യാവശ്യം നല്ല ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. 100 W ചാർജറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫോണാണ്. കുഴപ്പമില്ല, അണ്ടർ 25,000 ഇതൊരു അത്യാവശ്യം നല്ല ഫോണാണ്. പിന്നെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു ഫോണിന്റെ പ്രൈസ് ഇനിയും കുറയും. താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഫോൺ എടുക്കാവുന്നതാണ്. ഈ ഒരു പ്രൈസിന് അത്യാവശ്യം നല്ലൊരു ഫോണാണെന്ന് പറയാം. പിന്നെ വൺ പ്ലസ് ഫോൺ യൂസ് ചെയ്യുന്നവർക്കറിയാം വൺ പ്ലസ് ഫോൺ എങ്ങനെയാണെന്നുള്ളത്. അത്യാവശ്യം നല്ല ക്യാമറയൊക്കെ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് എടുക്കാം.